ചേടാ. ഈ അഡ്രസ് എവിടെയാണെന്നൊന്ന് പറഞ്ഞോ. ഇത് നമ്മുടെ ജയൻ ചേട്ടൻ്റെ അഡ്രസ് ആണല്ലോ. ചേട്ടൻ അറിയോ? പിന്നെ ഞാനാ വഴിക്ക് പോണത്. നമുക്ക് ഒരുമിച്ച് പോയാലോ. ഈ ജയൻ ചേട്ടൻ എങ്ങനെ അറിയാ? ജയൻ ചേട്ടൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാ. ഞാൻ അച്ഛനും ജയൻ ചേട്ടനും ഒരുമിച്ചാണ് ദുബായിൽ ജോലി ചെയ്തത്. അച്ഛൻ്റെ പേരെന്താ? സുകുമാരൻ. ഓ, സുകുമാരനും ജയനും സിനിമ നടന്മാരുടെ പേരാണല്ലോ. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കുമോ? ഞാൻ അതെ, ഞാൻ ഇങ്ങനെ ചോദിച്ച കാര്യം പുറത്താരോട് പറയരുത്. ഇല്ലടാ, നീ പറഞ്ഞോ. അതെ, ഈ ജയൻ ചേട്ടന് ദുബായിൽ എന്തെങ്കിലും പോലീസ്? അതൊക്കെ വെറുതെ ആളുകൾ പറയണതാ. എനിക്ക് ഈ ജയൻ ചേട്ടൻ അറിയണതല്ലേ. ആളൊരു പാവാ. അല്ല, നീ ജയൻ ചേട്ടന് വീട്ടിക്ക് എന്തിനാ പോണേ? ഞാൻ എന്താന്ന് വെച്ചാ, അച്ഛൻ കുറച്ച് സാധനങ്ങൾ പാഴ്സലാക്കി കൊടുത്തുവിട്ടുണ്ടേ, അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോണത്. ഓ, ജയൻ ചേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ട പിന്നെ കാർഗോഡ് ആവശ്യമില്ലല്ലോ. ആ, എടാ, നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ. കല്യാണം നോക്കിക്കൂടെ? വീട്ടില് നിർബന്ധിക്കണ്ട്, പക്ഷെ ഒന്നും സെറ്റ് ആവണല്ല. പിന്നെ എനിക്ക് കുറെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നതാ. ഇപ്പൊ ഒന്ന് കിട്ടാണ്ടായപ്പോ ഞാൻ ആ കൺസെപ്റ്റ് പരിപാടി എന്നെ നിർത്തി. എല്ലാം ശരിയാക്കാം. അല്ല, നമ്മൾ ഇത്ര പരിചയമായതുകൊണ്ട് ഞാൻ ചോദിക്കുക, കഴിക്കോ? ചേട്ടൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഒത്തിരി രക്ഷപ്പെട്ടു. ഞാനാണെങ്കിൽ അടിക്കാൻ ഒരു കമ്പനി ഇല്ലാണ്ടിരിക്കായിരുന്നു. അതെ അതെ, എൻ്റെത് ഇത്തിരി പൈസ ഉള്ളൂ, അതുകൊണ്ട് ചേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓടെ വൃത്തി കേട്ടോനെ. അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ അത്രക്കാരനല്ല. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ വാക്കന്നെ എനിക്ക് ഇഷ്ടല്ല. അതല്ല ചേട്ടൻ, എൻ്റെ ഒരു കാശ് ഇത്തിരി ഉള്ളൂ, അപ്പൊ ചേട്ടന് കുറച്ചുകൂടി പൈസ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ. അത് ശരിയാക്കാം. നീ വാ. ഇതാണ് ജയൻ്റെ വീട്. നീ ഇറങ്ങുമ്പോ എന്നെ വിളിച്ചാ. ആ, ചേട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരോ. നോട്ട് ചെയ്തോ. 890-716-2-892. ചേട്ടൻ്റെ പേര് വിഷ്ണു. എന്റെ അച്ഛൻ്റെ ഒരു പാഴ്സൽ കൂടി ഉണ്ടായിരുന്നു.